വെൽക്കം ബാക്ക് ഡിയേഴ്സ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഫ്രൈഡേ മോർണിംഗ് ആട്ടോ. പങ്കുവിൻ്റെ സ്കൂളിൽ പോകാനുള്ള റെഡിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. സിമ്പിൾ സാൻഡ്വിച്ചാണ് കൊടുത്തിടുന്നത്. അതിനായിട്ട് ഞാൻ 4 പീസ് ബ്രൗൺ ബ്രെഡ് എടുത്തിട്ട്, ആസ് യൂഷ്വൽ ഞാൻ ഒരുപാട് വട്ടം കാണിച്ചിട്ടുണ്ട്, നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പും വെജിറ്റബിൾ മയണൈസും ചില്ലി ഫ്ലേക്സും ഒറിഗാനോ പിരിപിരി മിക്സ് ചീസ് ബട്ടർ ഇത്രയാണ് നമുക്ക് വേണ്ടത്. ആദ്യം നമുക്കപ്പോൾ കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അതിൻ്റെ മീതെ മയണൈസ് ചേച്ചു കൊടുക്കാം. പിന്നെ മെല്ലെ മെല്ലെ നമ്മുടെ പൊടികളൊക്കെ ഡസ്റ്റ് ചെയ്തെടുക്കാം. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, മയണൈസ് വാങ്ങുമ്പോൾ നമ്മൾ വെജിറ്റബിൾ മയണൈസ് വാങ്ങിക്കുവാണെങ്കിൽ കുറച്ച് നാൾ ഇരിക്കട്ടോ. അപ്പോൾ പിരിപിരി മിക്സും നമ്മുടെ ഒറിഗാനോയും ചില്ലി ഫ്ലേക്സും ഒക്കെ ഡസ്റ്റ് ചെയ്തിട്ടിട്ട് മുകളിൽ ചീസ് വെച്ച് കൊടുക്കാം. എന്നിട്ട് അടുത്ത ഒരു സിമ്പിൾ പീസ് വെച്ച് അടയ്ക്കാം. പിന്നെ ബട്ടറിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ശരിക്കും എൻ്റെ മനസ്സിൽ ഇന്ന് വെർമിസലി ഉപ്പുമാവായിരുന്നു. പക്ഷെ അവൻ രാത്രിയിൽ എന്നോട് പറഞ്ഞു, അമ്മ എനിക്ക് നാളെ സാൻഡ്വിച്ച് തന്നയക്കണേന്ന്. അപ്പോൾ രാവിലെ എനിക്ക് മനസ്സനുവദിച്ചില്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ സാൻഡ്വിച്ച് കൊടുത്ത് വിടുന്നത്. ബ്രെഡ് പിന്നെ എന്നും ഇവിടെ ഉള്ളൊരു ഐറ്റം തന്നെയാണ്. അപ്പോൾ ബട്ടർ ഇട്ട് കൊടുത്ത് ഒരു സൈഡൊന്ന് മുരിച്ചിട്ട് തിരിച്ചിടാം. തിരിച്ച് ഇടുമ്പോഴും പകുതി ബട്ടർ ആദ്യം ഇട്ടിട്ട് പകുതി ബട്ടർ പിന്നെ ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ രണ്ട് സൈഡും ഇതേ മുരിച്ച് 2 പീസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നില്ല, സിമ്പിൾ സാൻഡ്വിച്ചാണ്. അപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കുമ്പോഴൊക്കെ നന്നായിട്ട് ഫ്രഷ് ആയിട്ടിരിക്കും. പിന്നെ കുറച്ച് ബദാമോ കൊടുത്ത് വിടുന്നത്. അപ്പോൾ അവൻ സോക്സ് ഇടുന്നേ ഉള്ളൂ. വണ്ടി അവിടെ വന്ന് നിൽപ്പുണ്ട്. ഒരാക്കെ അവിടെ നിന്ന് നോക്കിയപ്പോഴത്തേക്ക് വണ്ടി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ പെട്ടെന്ന് പോവാ, ഇന്ന് കുറച്ച് ലേറ്റായി പക്ഷേ. അപ്പോൾ അതേ അടുത്ത ആൾ ഓഫീസിൽ പോകാൻ റെഡി ആവുക. രാക്കെ ഇന്ന് ഈ യൂണിഫോം ആട്ടോ. രാക്കെ എവിടെ പോയാലും 2 പെർഫ്യൂമെങ്കിലും മിനിമം അടിച്ചിട്ടേ പോകത്തുള്ളൂ. അത് ഓഫീസാണെങ്കിലും പുറത്താണെങ്കിലും അത് രാക്കയുടെ ഒരു ശീലമാണ്. എനിക്കാണെങ്കിൽ ചില പെർഫ്യൂമിലും വേണം, ചില സമയത്ത് പറ്റത്തില്ല കേട്ടോ. ഗെറ്റ് റെഡി വിത്ത് രാക്കെ. ഇവരുടെ യൂണിഫോമിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. സ്ഥിരം ഇടുന്ന ബ്ലൂ ആണ് മെയിന്. പിന്നെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഇതും ഇതുപോലത്തെ ഒരു വെള്ളയും ഉണ്ട്. പിന്നെ അല്ലാതെ വൈറ്റ് ഷർട്ട് ഉണ്ട്, അത് ചില ദിവസങ്ങളിൽ അവർക്ക് ഇടണം. മന്ത്ലി വൺസ് എങ്ങാണ്ടേ അത്. പിന്നെ മാസത്തിൽ ഏതോ ഒരു വെള്ളിയാഴ്ച നടന്നും പോകണം. രാക്കെ ഇന്ന് വരെ ആ റൂള് പാലിച്ചിട്ടില്ല കേട്ടോ, നടന്നേ പോകത്തില്ല. നടക്കാനാണെങ്കിൽ ഒരു 1 കിലോമീറ്ററേ ഉള്ളൂ കേട്ടോ. അങ്ങനെ രാക്കെയും റെഡിയായി ഓഫീസിലേക്ക് ഇറങ്ങി. ഇവിടെ നമ്മുടെ ഫ്രണ്ടൊക്കെ ക്ലീനിങ് നടക്കുന്നുണ്ടോ. ഹോസൊക്കെ ഇട്ടിട്ട് അപ്പുറത്ത് ദീദിയാണ് അത് ചെയ്യിക്കുന്നത്. നമ്മുടെ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിനെ കൊണ്ടാ. എന്തൊക്കെയോ ഡിറ്റർജൻറ്റ് പോലെ സംഭവങ്ങളൊക്കെ അവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ദിവാലി സ്പെഷ്യൽ ക്ലീനിങ് ആയതൊക്കെ കേട്ടോ. അപ്പം നമ്മുടെ അലങ്കാരപ്പനിക്ക് വെയിൽ കിട്ടുന്നുണ്ട്, അറ്റത്ത് ചെറുതായിട്ട് കരിഞ്ഞു വരുന്നുണ്ട്. എന്തായാലും നമ്മുടെ ഹോർട്ടിക്കൾച്ചറുകാരെ ഒന്ന് കാണിക്കണത്. പിന്നെ അതേ വെയിൽ കണ്ടോ അകത്തോട്ട് വരുന്നേ. ഇതേ സൂര്യൻ സൈഡിലോട്ട് ഉദിച്ച് നിൽക്കുന്നുണ്ട്. ചില സമയത്ത് ഇങ്ങോട്ട് ഇച്ചിരി മാറി നിൽക്കുന്നതാണ്. അപ്പോൾ ക്ലൈമറ്റ് മാറുന്തോറും സൂര്യന് കുറച്ച് ചലനങ്ങളൊക്കെ വ്യത്യാസമുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും നല്ല ക്ലീനിങ് വൃത്തിയായിട്ട് തേച്ചിറക്കി കളഞ്ഞിട്ടുണ്ടേ. അങ്ങനെ രാക്കേം പോയി, മെല്ലെ ദേ കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട്. ലഞ്ചിനായിട്ട് ഞാനൊരു ക്യാബേജ് അരിഞ്ഞെടുത്തിട്ട് വെളിച്ചെണ്ണയിൽ കടുകും കരിയേപ്പിലയൊക്കെ ഒന്ന് വറുത്ത് ഇത് അതിനകത്തോട്ടൊന്ന് വഴറ്റി കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ജീരപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുത്തു. ലാസ്റ്റിനകത്ത് കുറച്ച് തേങ്ങയും കൂടെ തിരികെ ഇങ്ങനെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് ഇങ്ങനെ എടുക്കുക. ഒരു തോരൻ പോലെ ഒരു ക്യാബേജ് ഇരിപ്പുണ്ടായിരുന്നു. അത് ഇപ്പോൾ ഉപയോഗിച്ചില്ലെങ്കിൽ അങ്ങ് കേടാവുകയേ. ഇപ്പോഴത്തേക്ക് നമ്മുടെ മീഡും വന്നിട്ടുണ്ട്. ഇനി സൈഡ് ഡിഷായിട്ടൊരു പയറിൻ്റെ കറി വെക്കാമെന്ന് വിചാരിച്ചു. അതിന് പയറ് വേവിച്ചിട്ടിട്ട് ഞാൻ തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും മഞ്ഞൾപ്പൊടിയും മുളകുപൊടിയും അതൊക്കെ നരച്ച് ഒഴിച്ചിട്ട് ലാസ്റ്റ് വെളിച്ചെണ്ണയിൽ കടുകും പച്ചമുളകും വരത്തെടുത്തു കേട്ടോ. നമ്മുടെ കഞ്ഞിക്കൊക്കെ വെക്കുന്ന ഒരു കറിയില്ലേ, അതുപോലെ ഒഴിച്ച് കഴിക്കാമല്ലോ. പിന്നെ പപ്പടവും ഇതുപോലെ. ഇപ്പോൾ ഒരു സിമ്പിൾ ലഞ്ചാ, കുറച്ച് ഹെൽത്തി ആയിട്ടിരിക്കട്ടെ. വെച്ചു ചോറും ബസ്മതി അരിയ വറുത്തിട്ടിട്ടുണ്ട്. അങ്ങനെ രാക്കെ കഴിക്കാൻ വന്നിട്ട് ദേ പോകുക. അപ്പം ഞാൻ പുറത്ത് വന്നപ്പോൾ നമ്മുടെ ഫ്രണ്ട് കണ്ടു, എന്ത് ക്ലീനായി കിടക്കുകയെന്ന് നോക്കിയാൽ നല്ല കണ്ണാടി പോലെ തിളങ്ങുക. ഇവിടെ നമുക്ക് വേണമെങ്കിൽ കിടക്കാം, അത്രയ്ക്ക് വൃത്തിയായിട്ടുണ്ട്. അപ്പോഴത്തെ ദീദി അവരുടെയും ജനലൊക്കെ കഴുകിച്ചു, എനിക്കൊന്ന് അവിടെയും ലൈറ്റ് ഇടാനായിരിക്കും. പിന്നെ ചെടികളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി അതും വെച്ചിട്ടുണ്ട്. അങ്ങനെ രാക്കെ പോയി. വെയിലുണ്ടെങ്കിലും വലിയ ചൂടില്ല കേട്ടോ ഇപ്പോൾ. അങ്ങനെ ഇന്നത്തെ പകുതി ദിവസം കഴിഞ്ഞു. ഇനി അങ്ക് 3:30 കഴിഞ്ഞ് വരുമ്പോൾ ചോറ് കൊടുത്താൽ മതിയല്ലോ. രാക്കെ ഇന്ന് നേരത്തെ വന്നിട്ട് 7 മണിയായപ്പോൾ വന്നു. അപ്പോൾ ചായയൊക്കെ കുടിച്ചിട്ട് നമ്മുടെ രജായി ഡ്രൈ ക്ലീനിങ്ങിന് കൊടുക്കണം. പിന്നെ കോഫി ഹൗസിൽ നിന്ന് സ്പെഷ്യൽ മെനു ഉണ്ടായിരുന്നു. ബുധനും വെള്ളിയും അവിടെ സ്പെഷ്യൽ മെനു ഉണ്ട്, അത് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡിന്നർ അവിടെ നിന്നായിരുന്നു. ഇല്ല, പൊളിച്ചില്ല, ഞാൻ നോക്കിയതേ ഇല്ല, അങ്ങനെ വന്നതാ. രാക്കെ ഓൺലൈനിൽ ഒരു ഷൂ വാങ്ങിയേ, അത് അളവാണോ നോക്ക്, ഇല്ലെങ്കിൽ അങ്ങനെയേ പാക്ക് ചെയ്ത് തിരിച്ചയക്കണം. ബാറ്റയുടെ കേട്ടോ. ബാറ്റയുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമുക്ക് അളവ് കറക്റ്റായിട്ട് അറിയാമെങ്കിൽ വരുന്ന സൈസും കറക്റ്റ് ആയിരിക്കും. പിന്നെ കുറേ ഓഫേഴ്സും ഉണ്ട് ഇപ്പോൾ. അപ്പോൾ നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്നോ ആമസോണിൽ നിന്നോ അളവ് അറിയാമെങ്കിൽ വാങ്ങിച്ചാൽ നല്ല ഷൂസോ ചെരുപ്പുകളോ ഒക്കെ കിട്ടും.
ഞാൻ പുറത്തിടാനും സ്ലിപ്പേഴ്സും വാങ്ങിച്ചതൊക്കെ ഞാൻ കാണിച്ചില്ലേ, തേരാക്കയുടെ ഇത് കറക്റ്റ് പെർഫെക്റ്റാ. ഇവിടെയൊക്കെ സൈസ് ഒന്നായിരിക്കുമല്ലോ, പക്ഷെ വേറെ ചെരുപ്പുകളുടെ ഒന്നും നമുക്ക് കറക്റ്റായിട്ട് അത് അറിയാൻ പറ്റത്തില്ല, ഏഴാണോ എട്ടാണോ. ബാറ്റയുടെ ആ അളവ് നമുക്ക് ആ സൈസ് അറിഞ്ഞിരുന്ന ഓൺലൈൻ വാങ്ങുമ്പോൾ നടന്നു നോക്ക്. രാഖയ്ക്ക് 10 അല്ലേ, നടന്നു നോക്ക്. ഞങ്ങൾക്ക് എല്ലാവർക്കും തണുപ്പത്തിടാനുള്ള സ്ലിപ്പേഴ്സും ബാറ്റയുടെ ഞാൻ ഓൺലൈനിൽ വാങ്ങി വെച്ചിട്ടുണ്ടേ. ആ ഇനിയിപ്പോ തണുപ്പത്തിങ്ങനെ നടക്കാനൊക്കെ ഉപയോഗിക്കാം, ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ ഇട്ടൂട്ടെ, വെള്ളത്തോടെ കൂടെ നടക്കാതിരുന്നാ മതി. അടിഭാഗം ഒന്ന് കാണിച്ചേ, പാല് വന്നു തോന്നുന്നു. ബാറ്റയുടെ ക്വാളിറ്റിയും സൂപ്പറാ. രാക്കേ ഡ്രൈ ക്ലീൻ ചെയ്യാൻ കൊണ്ടുപോവാ. ഇത് ഇരിക്കുന്ന ഒരു കവറോ കാര്യങ്ങളോ ഒന്നുമില്ല, ഇപ്പൊ കാറിന്റെ ബാക്ക് സീറ്റിൽ ഇട്ടിട്ട് അവിടെ കൊണ്ടുപോയാൽ അയാളങ്ങ് എടുത്ത് വെച്ചോളൂ. നമ്മുടെ NTPC ഇല്ലേ, കോഫി ഹൗസ് ഒക്കെ ഉള്ള അവിടെയാണ് ഈ ഡ്രൈ ക്ലീനിങ് ഷോപ്പ് ഉള്ളത്. നമ്മുടെ ഇവിടെ രജായി ഡ്രൈ ക്ലീൻ ചെയ്യത്തില്ല കേട്ടോ, ഡ്രസ്സുകൾ കൊടുത്താലേ ചെയ്യത്തുള്ളൂ. ഇതൊക്കെ അവിടെ തന്നെ കൊണ്ടുപോകണം. ഡിന്നറും ഞാൻ പറഞ്ഞല്ലോ, അവിടെ നിന്ന് വാങ്ങി വരിക. സ്പെഷ്യൽ മെനുസ് ഉള്ള ദിവസമാണ് ഈ ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും. അപ്പോൾ നേരത്തെ നമ്മൾ ഓർഡർ ചെയ്യണം 3 മണിക്ക്. നമ്മുടെ ലൈറ്റൊന്നും കൂടെ ഒന്ന് കാണിച്ചു തരാം, ഭംഗിയായിട്ടില്ലേ. അപ്പുറത്ത് എനിക്ക് വന്നവർ ലൈറ്റ് ഇടാനുള്ള ഒരുക്കവാ. മേളിൽ ചെറിയൊരു ലൈറ്റ് കിടപ്പുണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ രാക്കെ തിരിച്ചു തന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് വാങ്ങിയെന്ന് കാണിച്ചു തരാം. ഒന്നുമില്ല, ഫ്രൈഡ് റൈസാണ്, നമ്മുടെ നാട്ടിലെ സ്റ്റൈലിലെ ഫ്രൈഡ് റൈസ്. നമ്മുടെ നാട്ടിലെയും ഇവിടുത്തെയും ഫ്രൈഡ് റൈസിൻ്റെ ടേസ്റ്റ് വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ ഫ്രൈഡ് റൈസ് വാങ്ങി, വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് വാങ്ങി, പിന്നെ ചിക്കൻ 65 വാങ്ങി. കുറച്ചധികം വാങ്ങിയിട്ടുണ്ട്, 3-4 ഫ്രൈഡ് റൈസും 2-3 ചിക്കൻ 65 വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് അവർ പാക്ക് ചെയ്ത് തരുന്നത്, ഇങ്ങനെ റബ്ബർ ഇട്ടിട്ട് ഈ അലൂമിനിയം ഫോയിൽ പോലൊരു സംഭവത്തിൽ. നമുക്ക് ആവശ്യത്തിന് കഴിച്ചിട്ട് ബാക്കി ഫ്രിഡ്ജിൽ വെക്കാൻ കേടാവത്തില്ലല്ലോ. അതേ ചിക്കൻ 65 മുളകൊക്കെ ഇട്ടിട്ട് കുറച്ച് സ്പൈസി ആയിരിക്കും, എന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയേ ഉള്ളൂ കേട്ടോ. എനിക്ക് അങ്കുവിനും കൂടെ ഒരുമിച്ച് ഒരു പ്ലേറ്റിലോട്ട് ഇട്ടു കേട്ടോ, ചിക്കൻ 65 നമ്മുടെ ചിക്കൻ ഫ്രൈഡ് റൈസും. സൈഡിൽ കുറച്ച് വെജിറ്റബിൾ ഫ്രൈഡ് റൈസും കൂടെ എടുത്തിട്ടുണ്ട്, കാരണം അവന് വലിയ വിശപ്പില്ലെന്ന് പറഞ്ഞു. വൈകുന്നേരം അവൻ വന്ന് ചോറ് കഴിച്ചല്ലേ ഉള്ളൂ, അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഇടയ്ക്ക് 2-3 ഇങ്ങനെ സ്പൂണിൽ കൊടുത്താൽ കഴിച്ചോളൂല്ലോ. നമ്മുടെ നാട്ടിൽ അതേ ടേസ്റ്റാ. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്, അതേപോലെ 5:30 കഴിഞ്ഞപ്പോൾ എത്തിയിട്ടുണ്ട്. നല്ല ഇരുട്ടാണ് പുറത്ത്, ഇന്ന് വലിയ പണിയൊന്നുമില്ല. നമ്മുടെ ഫ്രൈഡ് റൈസും ചിക്കനും ഫ്രിഡ്ജിലിരിപ്പുണ്ട്, അതെടുത്തൊന്ന് ആവിയേറ്റി അങ്കുന് ടിഫിനിൽ പാക്ക് ചെയ്ത് കൊടുത്തു വിടുക. കാരണം അവൻ രാത്രി അധികം കഴിച്ചില്ല കേട്ടോ, അവന് വിശപ്പുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു രാവിലെ അതൊന്ന് ആവിയേറ്റി സ്കൂളിൽ കൊടുത്തു വിട്ടാൽ നല്ലതല്ലേ. പിന്നെ ഈ റേസിൻസ് ഉണ്ടോ, ഒരുമാതിരി പാൻ്റെ ഫ്ലേവറുള്ള റീസൺസ്, അങ്കുന് ഒത്തിരി ഇഷ്ടപ്പെട്ടു, എനിക്കത്ര വലിയ പിടിച്ചില്ല. അവനത് എന്തായാലും നമ്മുടെ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് ബ്രേക്കിന് കൊടുത്തു വിടാമല്ലോ എന്ന് വെച്ച് കുറച്ച് അത് തട്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫ്രൈഡ് റൈസ് ആവിയേറ്റി വെച്ചു, ചിക്കൻ 65 മൈക്രോവേവിൽ വെച്ച് നമ്മൾ ചെയ്താലും ചിലപ്പോൾ ഡ്രൈ ആയിപ്പോവും, ആവിയേറ്റുവാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ആവിയേറ്റി കൊടുക്കുന്നത്. ഒന്ന് ചൂടാറിയതിന് ശേഷം അടച്ച് വെക്കാം. എനിക്കൊരു സമാധാനമുണ്ട്, കാരണം ഇന്നലെ അവൻ കഴിക്കാത്തതുകൊണ്ട് എനിക്കൊരു വിഷമമായിരുന്നു. വിശപ്പില്ല, നമ്മൾ കുത്തിക്കയറ്റി കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിട്ടും കാര്യമില്ലല്ലോ. അങ്ങനെ അവൻ്റെ ടിഫിനൊക്കെ അതേ പാക്ക് ചെയ്തു, വെള്ളമൊക്കെ ഒഴിച്ചു. ഇന്ന് ശനിയാഴ്ച രാക്കേക്ക് ഓഫീസില്ല, അപ്പോൾ അവനെ കുത്തിപ്പൊക്കി നേരത്തെ എഴുന്നേപ്പിച്ചു കേട്ടോ ഇന്ന്. കാരണം തലേദിവസം ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ലേറ്റ് ആയിരുന്നു. അപ്പം ലേറ്റ് ആവുകയാണെങ്കിൽ അവർ രാക്കേനെ വിളിച്ച് ഇങ്ങനെ പറയും ലേറ്റ് ആയി ഓടി വായെന്ന്. അത് കേൾക്കുന്ന രാക്കേക്ക് കുറച്ച് വിഷമമാണ്. അവൻ ഇന്ന് കുറച്ച് നേരത്തെ അവനെ കുത്തിപ്പൊക്കി, യൂണിഫോമൊക്കെ തേച്ചിട്ടിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം, മോനെ റെഡിയാവ് റെഡിയാവ്, നമ്മളിങ്ങനെ ഉന്തി വിടണേ. അങ്ങനെ ഫൈനലി അവൻ റെഡി ആയി ഇതേ പോവുകയാണ്. ഇന്ന് നല്ല ഇരുട്ട് കേട്ടോ, ഈ സമയമായിട്ട് നേരെ അങ്ങോട്ട് വെളുത്തിട്ടില്ല. സാധാരണ ഇതിലും വെട്ടമുള്ളേ, അതേ ചന്ദ്രനും അസ്തമിച്ചിട്ടില്ല, അവിടെ തന്നെ നിൽക്കുക. പിന്നെ മേഘമൊന്നുമില്ല, ഞാൻ അന്നും മേഘം വന്നേക്കെ കാണിച്ചില്ല, എന്ത് ഭംഗിയല്ലേ. ഇന്നൊന്നുമില്ല, കുറച്ച് ഇരുട്ടാ. പ്രകൃതിക്കും അപ്പം നമ്മളെപ്പോലുള്ള കുറച്ച് മൂഡ് സ്വിങ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ വെറുതെ പറഞ്ഞ ദേ, സൂര്യൻ സൈഡിൽ കൂടി ഇങ്ങനെ വരുന്നുണ്ട്, സിന്ദൂര കളറൊക്കെ ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് വേസ്റ്റ് ഉണ്ട്, ഈ ഓൺലൈനിൻ്റെ സാധനങ്ങളുടെയാണ് ഈ വേസ്റ്റ് മുഴുവൻ. അപ്പോൾ ഞാൻ അപ്പത്തിൻ്റെ മാവ് അരച്ച് വെച്ചാൽ നല്ല നൊരഞ്ഞ് പൊങ്ങി വരിക. അപ്പോൾ ഞാൻ അങ്കുവിന് ചിലപ്പോൾ അപ്പം വേണമെങ്കിൽ കൊടുത്തു വിടാമെന്ന് വെച്ചാൽ അവർ ഫ്രൈഡ് റൈസ് ഉള്ളതുകൊണ്ട് പിന്നെ അത് കൊടുത്ത് വിട്ടു. ഒരാക്കേക്ക് വേണ്ട അപ്പം വേണ്ട, ചിയാ സീഡ് പാലിൽ കുതിർത്തത് കൊടുത്താൽ മതി എന്നാ പറഞ്ഞ്. അതുകൊണ്ട് പിന്നെ അത് ചൂടാൻ പോയില്ല കേട്ടോ. രാക്കി ഇപ്പോൾ പോകുമ്പോൾ നമ്മുടെ വണ്ടി സർവീസ് ചെയ്യാനാണ്, ഗുഡ്ഗാവിലാണ് പോകുന്നത്. ഒരു സർപ്രൈസ് ഉണ്ട് ഈ ദിവാലിക്ക്, ആർക്കെങ്കിലും എന്തെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? അപ്പം ഞാനത് പറയാട്ടോ വഴിയേ. സൂര്യനെ കുതിച്ച് വന്നിട്ടുണ്ട്, രാക്കെ ഇറങ്ങി. എനിക്ക് ഉച്ചയ്ക്ക് ഇതേ ഫ്രൈഡ് റൈസ് ആട്ടോ, ആവി കയറ്റി ഞാനത് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞതിൽ കുറച്ച് അധികം ഉണ്ടായിരുന്നു.
അങ്കു വരുമ്പോൾ അപ്പവും പാലും പഞ്ചാരിയും കൊടുത്താൽ അവന് ഇഷ്ടമാണ്, അത് അവന് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഒരാൾക്ക് എന്തായാലും ഇനി വൈകുന്നേരം വരത്തുള്ളൂ എന്ന് പറഞ്ഞു. ഡിന്നറ് വന്നിട്ട് കഴിക്കും, അപ്പോൾ ഉച്ചക്കലത്തേക്കൊന്നും വേണ്ട. അങ്ങനെ നമ്മുടെ ദീപാവലി ക്ലീനിങ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് നമ്മുടെ വീട് ദേ സെറ്റപ്പ് ആക്കിയിട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ദീപാവലിക്ക് എന്തായാലും ഒരു സർപ്രൈസ് ഉണ്ട്. എല്ലാം ഒന്ന് ഒതുക്കിയിട്ട് ഞാനൊരു ചായയൊക്കെ ഇട്ട് വന്നിരിക്കുവാണേ, കുറച്ച് ടി വി കാണാം. അപ്പോൾ കടലക്കറി ഞാൻ രാഖിക്ക് വേണമെങ്കിൽ അപ്പത്തിൻ്റെ കൂടെ കൊടുക്കാമെന്ന് പറഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് അങ്കൂന് കൊടുക്കാം, അല്ലെങ്കിൽ അവന് പാല് പഞ്ചാരായാലും മതി. ഒരു ബെഡ്ഷീറ്റും കൂടെ കഴുകിയിടാണ്ടായിരുന്നു നമ്മുടെ വിളക്ക് കത്തിക്കുന്ന റൂമിൽ ആ കട്ടിലിൽ വിരിച്ചിരുന്നയാ. അത് ഒറ്റയ്ക്ക് ഇടേണ്ടി വരും, കാരണം കുറച്ച് വെയിറ്റ് ഉള്ളയാ. അതും കൂടെ അങ്ങ് കഴുകിയിട്ടു. നമ്മളിപ്പോൾ നടക്കുന്നത് എങ്ങോട്ടാണെന്നറിയാമോ? ഒരു മേള ഇവിടെ നടക്കുന്നുണ്ട്, അങ്ങോട്ടാണ് പോകുന്നത്. നമ്മുടെ ഗ്രൗണ്ടാണ്. അപ്പോൾ അതേ തിത്തിര പക്ഷികൾ, എന്തോരം പക്ഷികളാണ്. ഇവിടെ അടുത്ത് സുൽത്താൻപൂർ ബേർഡ് സാങ്ച്വറി ഉള്ളതുകൊണ്ട് ഇനി മൈഗ്രേറ്ററി ബേർഡ്സൊക്കെ വരുന്ന സമയമാണ്. ഇവിടെ കുറേ പലതരത്തിലുള്ള പക്ഷികൾ വരുവേ. അപ്പോൾ മേളയെന്ന് വെച്ചാൽ കുറച്ച് പെണ്ണുങ്ങളുടെ കൂട്ടായ്മയുടെ ഒരു സംഭവമാണ് കേട്ടോ. ദേ ബൊഗൈൻവില്ല എന്തോരം ഭംഗിയാ. സൂര്യനും നല്ല ശക്തിക്ക് നിപ്പുണ്ട്, പക്ഷേ ചൂടധികമില്ല. നമ്മുടെ കൈയൊക്കെ ഇങ്ങനെ വെച്ചു ഒക്കെ അങ്ങനെ പൊള്ളുന്നില്ല. ഞാൻ ശരിക്കും കുടയൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ്, പക്ഷേ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. നമ്മൾ മേള നടക്കുന്ന സ്ഥലത്തെത്തി. തിരക്കൊന്നും ഇല്ല കേട്ടോ, വന്ന് തുടങ്ങുന്നേ ഉള്ളൂ, ഉച്ചയല്ലേ. ഇതെന്താ സംഭവിച്ചാല്, നമ്മുടെ നാട്ടിലെ കുടുംബശ്രീ അയൽക്കൂട്ടം എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ ഈ ഹരിയാന ഗ്രാമത്തിലെ പെണ്ണുങ്ങളുടെ ഒരു സംഭവമുണ്ട്, ഉദ്യോഗിനി എന്നങ്ങളുടെ പേര്. അപ്പോൾ പെണ്ണുങ്ങൾ ചെയ്യുന്ന കുറച്ച് സംരംഭങ്ങൾ അവർ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യും. അത് നമുക്ക് ഈ കമ്പനിയിൽ CSR ആക്ടിവിറ്റി എന്ന് പറഞ്ഞൊരു ആക്ടിവിറ്റിയിൽ പെടുന്നതാ. ഇങ്ങനെയൊക്കെ കൊണ്ടുവന്ന് ചെയ്യണം എന്നൊക്കെ ഉണ്ട്. ആ ഒരു ഭാഗമായിട്ട് വന്നിരിക്കുന്നതാ. അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് കാണാൻ വരാമെന്ന് വിചാരിച്ചു. ദസീഹി ഇരിക്കുന്നുണ്ടോ, വീട്ടിലുണ്ടാക്കുന്ന നെയ്യാണ്. അതുപോലെ തന്നെ പലതരം നമ്മുടെ ഈ ചൂരലിൻ്റെ അതും ദേ കണ്ടോ, ടെഡി ബേസ് ഒക്കെ, ഇതൊക്കെ ഇവർ ഉണ്ടാക്കുന്നത്. നമ്മൾ വാങ്ങുവാണെങ്കിൽ ചെറിയ നമുക്ക് റീസണബിൾ ആയിട്ടുള്ള കുറച്ച് പൈസക്കൊക്കെ അവർ തരും. ഉണ്ടോ എന്തൊക്കെയോ പെയിൻറ്റിങ്ങും, പിന്നെ ഇവർ കൃഷി ചെയ്ത കുറച്ച് സംഭവങ്ങളൊക്കെ ആദ്യം ഞാൻ കാണിച്ചല്ലോ. ഇതിൻ്റെയൊക്കെ പേര് ഇവിടെ എഴുതി തൂക്കിയിട്ടുണ്ട് കേട്ടോ. സ്വെറ്റേഴ്സും മഫ്ലേഴ്സും അങ്ങനെയുള്ള സംഭവങ്ങളാണ്. ഇനിറ്റ് ചെയ്ത് ഇവർ തന്നെ എടുക്കുന്നതാണ്. പിന്നെ കൂടെ പൂക്കൂട പോലത്തെ ഉള്ള സംഭവങ്ങളും, ചൂരലിനല്ല എന്താ പ്ലാസ്റ്റിക് എന്തൊക്കെയോ സംഭവങ്ങളാണ്. എനിക്ക് കൂടുതലായിട്ട് അറിയത്തില്ല, ഞാൻ ഇവരോട് ചോദിക്കാൻ നിൽക്കാത്തതെന്ന് വെച്ചാൽ ഇവർ പക്ക ഹരിയാൻവിയിലാണ് സംസാരിക്കുന്നത്. കടക്കടക്കടാന്ന് നമുക്കൊന്നും മനസ്സിലാകത്തുമില്ല, ഇവരെന്നേ അങ്ങോട്ട് നിർത്തത്തുമില്ല. പിന്നെ നമുക്കത് പ്രശ്നമാകും, നമുക്കത് പെട്ടുപോകും നമ്മൾ. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ സംസാരിക്കാൻ നിൽക്കാത്തത്. ദിവാലി ദിയാസും ദിവാലി ഡെക്കറേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഏ ഉണ്ടോ, പ്ലാസ്റ്റിക്കിൻ്റെ പൂക്കളൊക്കെയാണ്, ഞാൻ ഒന്നുമേ മിണ്ടിയിട്ടേ ഇല്ല. പിന്നെ വളയും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഉള്ളവർ ഇഷ്ടം പോലെ ഇടും. ഇത് എനിക്ക് കാണാനും ഇഷ്ടമാണ്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി വന്നയാ. ഞാൻ പറഞ്ഞല്ലോ സംസാരിച്ചു തുടങ്ങിയാൽ ഞാനും പെട്ടുപോകും, അവർ നിർത്തത്തുമില്ല, അങ്ങനൊരു സിറ്റുവേഷൻ ആവും. ഇതൊക്കെ നമുക്ക് തണുപ്പിന് വേണ്ടി വരുന്നതാ. ഇവിടെ അടുത്ത് പ്രതാപ്ഗഡ് എന്ന് പറഞ്ഞ് ശരിക്കും ഹരിയാന കൾച്ചർ നമുക്ക് പഠിപ്പിച്ച് അതായത് പറഞ്ഞു തരുന്ന ഒരു സ്ഥലമുണ്ട്. ഞങ്ങൾ അവിടെ പോയിട്ടുണ്ട്, അങ്ങനെ ഞാൻ ഇത് കണ്ടിട്ടുണ്ട്. അവിടെ ഇതിലും കൂടുതലുണ്ട്, ബാഗുകളും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. അത് ഈ ചെണ്ട പോലത്തെ സാധനം നമ്മുടെ വീട്ടിൽ നാലഞ്ചെണ്ണം കിടപ്പുണ്ട്. ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ ഇനി കാണിച്ചു തരാം. തിരക്കൊക്കെ വന്നു തുടങ്ങുന്നേ ഉള്ളൂ, നട്ടുച്ചയാണ്. പിള്ളേരൊക്കെ സ്കൂളിൽ നിന്നൊക്കെ വന്ന ടൈമായിരുന്നു, അപ്പോൾ അധികം ആരുമില്ല. കണ്ടോ ഉദ്യോഗിനി എന്ന് എഴുതിയേക്കുന്ന കണ്ടോ, ഞാൻ പറഞ്ഞല്ലോ കുടുംബശ്രീ പോലെ ഉദ്യോഗിനി എന്നങ്ങാണ്ടേ പറയുന്ന എന്തോ ഒരു സംഭവമായത്. രാഖയാ എന്നോട് വിളിച്ച് പറഞ്ഞത് നീ പോകും, കാരണം രാഖ അങ്ങ് പോയല്ലോ, അല്ലെങ്കിൽ രാഖയും കൂടെ വന്നേനെ. എന്തായാലും നീ ജസ്റ്റ് ഒന്ന് പോയി വീഡിയോ ഒക്കെ എടുത്തോ എന്നോട് വിളിച്ച് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. കണ്ടോ ഇവർ ഇതുപോലെയുള്ള ഓരോ കമ്പനികളിൽ ഇവരെ വിളിച്ച് പോയതും എന്തൊക്കെയോ സംഭവങ്ങളാണ്. അപ്പം നമ്മുടെ കമ്പനി വിളിച്ചു, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ച് തന്നതേ ഉള്ളൂ ഇവിടെ വന്നുകൊണ്ട്. ഇത് നമ്മുടെ ഗസ്റ്റ് ഹൗസിൻ്റെ ഫ്രണ്ടിലുള്ള ആ ഒരു ലോണാണ്, ഇതാണ് നമ്മുടെ ഗസ്റ്റ് ഹൗസ്. ഇവിടുന്ന് നമ്മുടെ ഫുഡ് കോർട്ടിൽ നിന്ന് ഫുഡൊക്കെ വരുന്നത്. അപ്പോൾ ഞാൻ അകത്ത് ദേ വന്നിട്ടുണ്ട്, അങ്കൂന് എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. ഇത് നമ്മുടെ ലഞ്ചാണ് കേട്ടോ ഉച്ചയ്ക്ക്. എനിക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് ഇപ്പോൾ കഴിക്കാമായിരുന്നു, പക്ഷേ എനിക്കിപ്പോൾ വേണമെന്നില്ല. ദാലും കൊഫ്തയും എന്താ സബ്ജിയും റൊട്ടിയും ചോറും സ്വീറ്റും എന്തൊക്കെയോ വെൽക്കം ഡ്രിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കര ചീപ്പായിട്ട് നമുക്ക് ഇവിടെ വന്ന് കഴിക്കാം, തിരക്കൊന്നുമില്ല. നമ്മൾ നേരത്തെ ഒരുപാട് പേരുണ്ടെങ്കിൽ നമുക്ക് ഗസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ച് പറഞ്ഞാൽ അവർ അതിനനുസരിച്ച് സെറ്റ് ചെയ്ത് തരും. ഞാൻ അങ്കൂന് പനീർ ബട്ടർ മസാലയും ബട്ടർ റൊട്ടിയും വാങ്ങി, അവന് ഇഷ്ടമല്ലേ, അവൻ വന്നത് കഴിച്ചോളൂ. നമ്മുടെ കണിക്കൊന്നയുടെ അടുത്തെത്തി. പകൽ ഞാൻ കാണിച്ചു തരാം, കായ ഇഷ്ടം പോലെ നിപ്പുണ്ട്. പൂ ഇടയ്ക്കിടയ്ക്ക് ചില ചെടികളിൽ നിപ്പുണ്ട്, ഈ സെക്ഷനിലില്ല, അപ്പുറത്തെ സെക്ഷനിലാണ് പൂക്കളുള്ളത്. ഇതാ നമ്മുടെ അങ്കുവിൻ്റെ ഫുഡ്, ഞാൻ പാഴ്സൽ വാങ്ങിച്ചു. എൻ്റെ വയറ് ഫുള്ളായിട്ടിരിക്കും, ഞാൻ ആ ഫ്രൈഡ് റൈസൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. ഇനി വേണമെങ്കിൽ ആ കടലക്കറി ഇരിപ്പുണ്ടല്ലോ, രണ്ട് അപ്പം ചുട്ടാൻ കഴിക്കും. ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ താങ്ക് യു സോ മച്ച്, ബൈ ബൈ.